السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله، أما بعد. رب زدنا علما وحلما وفهما وعقلا وحفظا وإيمانا كاملا، رب تمن بالخير والسعادة. بهمان الله فتوح المعين السبق لك بهماري بلا أخل بيت پندت المار متعلمي والقلاس بيچون دريكونا مانيا സഹോദരി മാറി ഫതുഹുൽ മുഈനിൽ വഖഫിന്റെ ബാബ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഷുറൂത്തുകൾ വഖഫിൽ നിന്നുണ്ടാകുമ്പോൾ അതിനെ പരിഗണിക്കപ്പെടേണ്ടുന്ന രീതികളെ സംബന്ധിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓർത്തത്. അതിൽ തംബീഹ് എന്നിട്ടിട്ട് ചില പ്രത്യേകമായ കാര്യങ്ങൾ ഇന്ന് അതിൽ ഉണർത്തുകയാണ്. ഇന്നത്തെ സബഖിൽ അതാണുള്ളത്. അതായത് വാഖിഫ് ഒരു ഷർത്തും പറഞ്ഞിട്ടില്ല, ഒരു നിബന്ധനയും പറഞ്ഞിട്ടില്ല. അങ്ങനെ വരുമ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന്, അങ്ങനെ വരുമ്പോൾ ചെയ്യേണ്ടത് എന്താണ്? അവിടുത്തെ ഉറുഫ് നോക്കിയിട്ട് തീരുമാനമെടുക്കുക. ഇപ്പൊ അവിടൊരു നാട്ടിൽ ചെന്നു, അവിടെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഷർത്തൊന്നും പള്ളിയിൽ നിന്നോ മുത്തവല്ലിയിൽ നിന്നോ കാരണമാരിൽ നിന്നോ ഒന്നുമില്ല. ഒരു മൗലൂദിന സദസ്സിന് പോയി സംഘടിപ്പിക്കുക. അപ്പൊ അവിടെ ഒരു ഉറുഫുണ്ട്. എന്താണ്? അവിടെ ചെന്നാല് മങ്കൂസ് മൗലൂദ് മുഴുവൻ ഓതലുണ്ട് എന്ന്. അപ്പൊ നമ്മളത് ഓത് അല്ല, വേറൊരിടത്ത് ചെന്നപ്പോ എന്താണ്, മങ്കൂസ് മൗലൂദിലെ രണ്ട് ഹദീസാണ് ഓതാൻ. അപ്പൊ നമ്മളത് ചെയ്യാം. വേറെ ചില സ്ഥലത്ത് ചെല്ലുമ്പോ എന്താണ്, മങ്കൂസ് മൗലൂദിന്റെ ആദ്യത്തെ ഹദീസും അവസാനത്തെ ഹദീസും ഓതിക്കൊണ്ട് നിൽക്കുന്നത്, അതാണ്. പക്ഷെ വേണ്ടത് മങ്കൂസ് മൗലൂദ് എന്ന നിലക്ക് അത് തന്നെ ചുരുക്കപ്പെട്ടതാണ്. മങ്കൂസാൻ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ തരീഖിലാണ്. അത് മുഴുവൻ ഓതലാണ്, നല്ലതൊക്കെ. അതങ്ങനെ തന്നെ മസ്സലി നമുക്ക് പറയാൻ പറ്റും. അപ്പോ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഉറുഫ് നോക്കിയിട്ട് ആ ഉറുഫിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തീരുമാനം എടുക്കാം. അങ്ങനെയാണ് വേണ്ടത്. അപ്പൊ ആ ഉറുഫ് ഒരു ഷർത്തിന്റെ സ്ഥാനത്തായിരിക്കും. പിന്നെ വാഖിഫീങ്ങളുടെ അഭിപ്രായത്തിനോട് അടുത്ത് നിൽക്കുന്ന ഓരോന്നുണ്ടാവും, അത് നോക്കിയിട്ട് തീരുമാനങ്ങൾ എടുക്കാം. അപ്പൊ നമ്മള് പൊതുവായിട്ട് കുടിക്കാൻ വേണ്ടി വെള്ളം വെച്ചിരുന്നോ പള്ളികളുടെ മുമ്പിന്, അല്ലെ പൊതുസ്ഥലങ്ങളിലൊക്കെ വഴികളിലൊക്കെ, അത് നമ്മൾ കുടിക്കാനേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. വെള്ളം അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകാനും പാടില്ല, കുടിക്കാനാണെങ്കിൽ പോലും. അല്ലെങ്കിൽ മറ്റുള്ള കഴുകാനോ വൃത്തിയാക്കാനോ പോലുള്ളതിനൊന്നും പറ്റില്ല. അപ്പൊ ഗൾഫിലൊക്കെ കാണാൻ പള്ളിയിൽ വന്നിട്ടായിരിക്കും പള്ളിന്റെ അടുത്തുള്ള കടക്കാർ വെള്ളം എടുത്തുകൊണ്ടുവരും, ഓരോ കട വൃത്തിയാക്കലും അവിടെ ശുദ്ധീകരിക്കലും ഒക്കെ. അങ്ങനെ ചെയ്യാൻ പാടില്ല, തെറ്റാണ്. കാരണം അത് അതിനുണ്ടാക്കിയ വെള്ളമല്ല അത്, ആ വെള്ളം പള്ളിയിൽ വരുന്ന ഉതുണ്ടാക്കുന്നവർക്കുള്ളതാണ്. അങ്ങനെയാണ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി പള്ളികളിലുള്ള വെള്ളം അത് എന്തിനാണ് വെച്ചത്? വുളൂവിനാണോ, കുളിക്കാണോ, വുജൂബായ കുളിക്കാൻ, സുന്നത്തായ കുളിക്കാൻ, നജസ് കഴിക്കാനോ ഒന്നും അറിയുന്നില്ലെങ്കിൽ അപ്പൊ അവിടുത്തെ കരീനത്ത് നോക്കാം. ആളുകളൊക്കെ വരുന്നുണ്ട്, കുളിക്കുന്നുണ്ട്, പോകുന്നുണ്ട് എന്നൊക്കെ കാണുന്നുണ്ട്. പക്ഷെ ആരെയും എതിർപ്പില്ല. ആരെയും എതിർപ്പില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ പള്ളിന്റെ അടുത്തുള്ള ഒരു മെക്കാനിക് കച്ചവടക്കാരുണ്ടാവും, ചായക്കടക്കാരൻ, ഓണൊന്നും പറയണില്ല എന്നല്ല. അവിടുത്തെ വിവരസ്ഥരായ ഫക്കീഹിനൊക്കെ ഒരു അഭിപ്രായമുണ്ട്. ആ ഫക്കീഹിന് ഒരു ഇൻകാറില്ലെങ്കിൽ, ഒരു നിഷേധാത്മകമായ നിലപാടില്ലെങ്കിൽ അത് വ്യാപകമായിട്ട് ചെയ്യാമെന്നാണ്. അല്ലെങ്കിൽ അതുപോലെ ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ ഗ്രഹിക്കുന്ന ഒരു അമീർ, ഒരു ഉമറാദ്, അവന്റെ എതിർപ്പില്ലെങ്കിൽ അത് ചെയ്യാമെന്നാണ്. ഏതെങ്കിലും ഒരു അമീറല്ല, കാണുന്ന ദുആനൊക്കെ എതിർക്കുക, അല്ലെങ്കിൽ കാണുന്നവർക്കൊക്കെ കുഴപ്പമുണ്ടാക്കുക, ഇങ്ങനെയുള്ള കുറെ അമീറന്മാരുണ്ട്. ഓന്റെ അഭിപ്രായമല്ല പറഞ്ഞത്, എന്റെ അഭിപ്രായമല്ല, നമ്മൾ ഫിഖ്ഹിൽ പറയണല്ലേ. അപ്പൊ അതാണ് എടുക്കേണ്ടത്. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. അതായത് പിന്നെ തഫ്സീർ ചെയ്തില്ല, വിശദീകരിച്ച ടോട്ടലാക്കി പറഞ്ഞു ഷർത്തഹു, അവന്റെ ഷർത്തിന്. എന്നാൽ മുത്തു ബിഅ ഫീഹി, അതില് ആ ഷർത്തില് നമ്മൾ തുടർത്തപ്പെടും അൽ ഉറുഫു, ഉറുഫിനെയാണ് അതിൽ മുത്തുബിഅ ഉറുഫു ഫീഹി. അല്ലുറുഫുൽ മുത്തരിദ്, മുത്തരിദായിട്ട് ഫീ സമനി, ആ കാലഘട്ടത്തോട് യോജിച്ചിട്ടുള്ള ഉറുഫിനെ നമ്മൾ സ്വീകരിക്കും. കാരണം ലന്നഹു ആ ഉറുഫ് ബി മൻസിലത്തി ഷർത്തിഹി, ആ വാഖിഫിന്റെ ഷർത്തിന്റെ സ്ഥാനത്താണ്. ثم പിന്നെടുക്കേണ്ടത് മാ കാന അഖറബ ഇലാ മഖാസിദിൽ വാഖിഫീന, വഖഫ് ചെയ്യുന്നവരുടെ ഉദ്ദേശത്തോട് അടുത്ത ചില കാര്യങ്ങൾ നമുക്കറിയാം, അതിനെയാണ് എടുക്കേണ്ടത്. കമായദുൽ അലൈഹി കലാമുഹും, അതിന്റെ മേലാണ് ഫുഖഹാഇന്റെ കലാം അറിയിക്കുന്നത്. ഈ കാരണത്തിൽ നിന്നും മനസ്സിലാക്കാം, വഴിയിൽ പൊതുവായിട്ട് വെക്കപ്പെട്ട കുടിപ്പാനീയത്തിന്റെ പിന്നെ ജവന പാത്രങ്ങളുണ്ടാവും, അതിന് വെച്ചിട്ടുള്ള
ഫ്രീസറോ അതല്ലെങ്കിൽ പാത്രങ്ങളോ അതിനു വേണ്ടിയിട്ടുള്ള കൂജകളോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സിമെന്റോട് കെട്ടിയിട്ടുള്ള ചില സംവിധാനങ്ങളൊക്കെ അല്ലേ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇംതിന ആണ് മുംതനിയാണ് വിലക്കപ്പെട്ടതാണ് ഗൈറ ഷുർബി, കുടിയല്ലാത്ത പറ്റും, കുടിക്കാൻ വേണ്ടി മാത്രം എടുക്കാൻ പറ്റുള്ളൂ. കുടിയല്ലാത്തത് മംനു ആണ്. വ നഖലിൽ മായി മിൻഹ, അതിൽ നിന്ന് വെള്ളം നീക്കം ചെയ്യലും മുംതനി ആണ്. വലൗലി ഷുർബി, കുടിക്കാൻ വേണ്ടിയാണെങ്കിലും വലിയ ജവനിലാക്കിട്ട് റൂമിൽ കൊണ്ടുപോകാതെ പാടില്ല. ചില ആളുകളുടെ ഫുഖഹായിന്റെ വിശദീകരണം വന്ന് ഹർമത്തു നഹബു ബുസാത്ത് വസ്ല്, തുപ്പല് കഴുകല് കചാലി കഴുകല് ഫീമായി മുത്തഹറത്തിൽ മസ്ജിദ്, പള്ളിയിൽ ശുദ്ധീകരണത്തിലേക്ക് വെച്ച വെള്ളത്തിൽ നിന്ന് നമ്മളെ ചെരുപ്പിമൊക്കെ ചളിയായിട്ടുണ്ട് അതൊക്കെ കൂടി വഴുകി വൃത്തിയാക്കുക, അതുപോലെ തന്നെ തുപ്പി അവിടെ ക്ലിയർ ആക്കുക. തുപ്പലൊക്കെ ഉണ്ടാവും, അതൊക്കെ വീട്ടിൽ നിന്ന് ശരിയാക്കിയിട്ട് വരണം, അവിടെ അതിനുള്ള സ്ഥലമൊന്നുമല്ല, അത് ഹറാമാണെന്ന്. അപ്പോ പള്ളിയില് ശുദ്ധീകരണത്തിലേക്ക് വെക്കപ്പെട്ട വെള്ളത്തിൽ നിന്ന് ചളി കഴുകുക തുപ്പുക പോലത്തതൊക്കെ ഹറാമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വൈൻ കസൂറ, അത് അധികരി ആ വെള്ളം കുറെ ഉണ്ട് എന്നാലും ശരി, വെള്ളം കുറെ ഉണ്ട് എന്നാണ് നമുക്ക് ഉപയോഗിക്കാനല്ല, അത് വരുന്ന ആളുകൾക്ക് ഉപയോഗിക്കാനുള്ളത് എടുക്കണ്ട. വസ്സുലൽ അല്ലാമത്ത് തൊമ്പതാബിയു എന്നിവരോട് ചോദിക്കപ്പെട്ടു, അനിൽ ജവാബി വൽ ജറാബ്, പാത്രങ്ങള് അതുപോലെ തന്നെ കുടുക്കുകള്, അല്ലത്തി എങ്ങനത്തെ പാത്രങ്ങളാണ്, ഹൗദ് ചെറിയ ഹൗദിന്റെ ഇത് അതുപോലെ തന്നെ പിന്നെ പാത്രങ്ങൾ, ജറാബി ജവാബി ജറാറി, ജറാറ് എന്ന് പറഞ്ഞാല് ചെറിയ കുടുക്കുകളാണ്, നമ്മള് ചാട്ടി എന്ന് പറയും പഴയ കാലത്ത്, അതുപോലെ തന്നെ തൊട്ടി എന്നൊക്കെ പറയും, തൊട്ടി ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞു, തൊട്ടി എന്നാൽ കുട്ടികൾ കിടക്കുന്ന തൊട്ടിയല്ല, വെള്ളത്തിന്റെ ഇത് വെക്കുന്ന തൊട്ടി. അപ്പൊ അതിന് സജ്ജമാക്കിയിട്ടുള്ള പിന്നെ പാത്രങ്ങള്, ഇനി ഇപ്പോ എന്തർത്ഥം വെച്ചാലും കുഴപ്പമില്ല, ഒരു വലിയ ജഗ് അല്ലെങ്കിൽ ഇപ്പൊ പ്ലാസ്റ്റിക്കിന്റെ ഒരു ടിന്ന്, ഇങ്ങനൊക്കെ ആയാലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെയുള്ള സാധനമുണ്ട്. അല്ലത്തിയുണ്ടൽ മസ്ജിദ്, പള്ളിന്റെ അടുക്കലുള്ളതാണ്. അപ്പൊ ജറാറ് എന്ന് പറഞ്ഞാല് ചാട്ടി നടത്തുന്നുണ്ട്, പിന്നെ ജറത്ത് വലിയ കുടുക്ക പാത്രം, ജവാബി എന്ന് പറഞ്ഞാല് തൊട്ടി, ഇങ്ങനെയുള്ള സാധനങ്ങൾ. ഇതാലം ഞഴലം, അറിയപ്പെട്ടിട്ടില്ല, അന്നഹ ഈ സാധനങ്ങൾ മൗഖൂഫത്തിന്റെ ഷുർബി അവിൽ ഉളു ഈ അവിൽ ഹുസലിൽ വാജിബിൽ ഹുസുനി, വസല നജാസത്തിന്, നജാസത്ത് കഴുകാനാണോ, സുന്നത്തായ കുളിക്കാണോ, വാജിബായ കുളിക്കാണോ, ഉളുവിനാണോ, കുളിക്കാനാണോ മൗഖൂഫാക്കിക്കുന്നത് എന്നറിയില്ല. അങ്ങനെയുള്ള അർത്ഥം എന്താ ചെയ്യാന്ന് ചോദിച്ചു, ഫാജാബ അവർ ഉത്തരം നൽകി, അല്ലഹു കാര്യം ഇതാ ദല്ലത്ത് കരീനത്തിൽ, ഒരു സൂചന അറിയിച്ചു, അല അന്നൽ മൗദൂന് തമീമിൽ എന്തിഫായ, ഉപകാരം പൊതുവായിട്ടുള്ള ഉപകാരത്തിനാണ് എന്ന് നമുക്ക് അതിന് കരീനത്ത് കിട്ടി. നജാസ എടുക്കാം, എന്തെടുക്കാം, അനുവദനീയമാണ് ജമാബി വസലും ജനാസത്തി വജസ്സിലും ജനാബത്തി വൈരിഹ, നജാസ കഴുകല് ജനാബത്തിന്റെ കുളി അതായത് സുന്നത്തായ കുളി പോലുള്ള എല്ലാറ്റിനും ഉപയോഗിക്കാം, അതെല്ലാറ്റിനും ഉപയോഗിക്കാം. അപ്പൊ ഈ കരീനത്ത് എന്ന് പറഞ്ഞാൽ അതിനൊരു ഉദാഹരണം വേണ്ട, അതാണ് ഇപ്പൊ മിസാലു കരീനത്തി, കരീനത്തിന്റെ ഉദാഹരണം എന്താന്ന് പറയാം, ജെറിയാനു നാസി, ജനങ്ങൾ നടക്കുന്നു, അലാ താമിമിൽ എന്തിഫായി, ഈ ഉപകാരം ആമാക്കന്റെ മേൽ നടക്കുന്നുണ്ട്, മീൻ കൈരി നക്കൈരി, ഒരു നിഷേധം ഇല്ല, മീൻ ഫക്കീഹിൻ, ഒരു വിവരസ്ഥനായ ആൾ, അതാണ്. അപ്പൊ ആ നാട്ടിലെ ഒരു പണ്ഡിതന് ഒരു വിവരസ്ഥനാണെങ്കിൽ അയാൾക്കൊരു നനിയും വരുവുണ്ട്, അയാളെ പരിഗണിക്കേണ്ടതുണ്ട്, കമ്മിറ്റിക്കാരോട് നോക്കണം, ഓരോ അഭിപ്രായം കേട്ടിട്ട് എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതിനെ പഠിപ്പിക്കണേ ഫക്കീഹിന്റെ വൈരി, അതല്ലാത്തത് അല്ലാത്തതെന്ന് പറഞ്ഞാല് അതുപോലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന നല്ല ഉമറാകേണ്ടത് അവരുത്. കാരണം ഇതിൽ ലാഹിറു, ലാഹിർ എന്താണ്, മിൻ അദമിൻ നക്കീരി, ഓരോന്നും നിഷേധം ഇല്ല എന്നതിന്റെ മേലുള്ള അടയാളം എന്താണ്, അന്നഹും ആ പറയപ്പെട്ട ആളുകള് ആ വാഖിഫീങ്ങള് അഖദമു, അവര് തൃപ്തിപ്പെട്ടു, അലാ താമീമിൽ ഇന്തിഫായി, വെള്ളത്തിന്റെ താമീം ആമാക്കി പൊതുവാക്ക എന്നതിനു മേൽ അവർക്ക് തൃപ്തിയുണ്ട്, ഇതിൽ മായി വെള്ളം കൊണ്ട് ഗുസ്ലിൽ കഴുകൽ കൊണ്ട് കുടിക്കൽ കൊണ്ട് ഷുർബിൽ കുടിക്കൽ കൊണ്ട് വുളു ചെയ്യൽ കൊണ്ട് ഗുസ്ലിൽ നജാസത്തിൽ നജസ് പിന്നെ കഴുകൽ കൊണ്ടൊക്കെ. ഇതുപോലത്തത് ഈ പറയപ്പെട്ടതിന്റെ മേലാതിരുന്ന് അറിയിക്കുന്നു എന്നത് ഈ കാ, അത്
ആ ഫെയര് സംഭവിക്കലിനെ ആ ഫെയറിന്റെ ഹുസൂരിയത്തിന്റെ ആണ് വുഖൂഇനെയാണ് അത് അറിയിക്കുന്നത്. ആ കാര്യങ്ങൾ നടത്തുന്നതിന്റെ ആ ഒരു ഹുസൂരിയത്തിന്റെ സംഭവം ഉണ്ടാവുക എന്നുള്ളത് യുഖാരു അവിടെ പറയപ്പെടും. ബിൽ ജവാസ്, ജവാസ് എന്ന് പറയപ്പെടും. അപ്പൊ ഇങ്ങനെ ആളുകൾ വരുന്നു പോണു, ഇൻകാറില്ല നിഷേധമില്ല എന്നുള്ളത് ആയ ഒരു ആ ഫീലിന്റെ ഫീല് ആ പ്രവൃത്തിയുടെ നടക്കുക എന്നുള്ളതിന്റെ സംഭവം അവിടെ നമുക്ക് പറയാൻ പറ്റും. ജവാസ്, ജവാസ് എന്ന് പറയാൻ പറ്റും. വഖാല അവര് പറഞ്ഞു, നേരത്തെ പറഞ്ഞ ആരായിരുന്നു? വഖാല ആ തമ്പതാവി എന്നിവര് പറഞ്ഞു, ഇന്ന ഫത്വൽ അല്ലാമ അബ്ദുല്ലാഹി ബാ മഹറമ, അവരുടെ ഫത്വ യുവാഫിഖു മാ ദക്കറഹു, ഈ പറഞ്ഞതിനോട് യോജിപ്പും ഉണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. ഇന്തഹ, ആ അഭിപ്രായം അവിടെ അറ്റമായി. ഇനി ഖാല അൽ ഖഫ്ഫാരു എന്ന് പറഞ്ഞിട്ട് വേറെ വിഷയത്തിലേക്ക് വരികയാണ്. ഇൻഷാല്ലാ കുറച്ച് കുറച്ചായിട്ട് ദിവസവും നമുക്ക് ക്ലാസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ദുആ ശുക്ര, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.